ഹലോ, നമസ്കാരം. എൻ്റെ പേര് സോബി. എൻ്റെ ചാനലിൻ്റെ പേര് മോംസ് കിച്ചൻ. ഞാൻ അന്ന് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു സ്നാക്കാണ് ചീസി ബോള്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ എങ്ങനെയാണ് ചീസി ബോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചീസി ബോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ, അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത് ചീസാണ്, ഒരു 50 ഗ്രാം ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബട്ടർ 50 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഇത് കോൺ വേണം. പിന്നെ ഇത് പാലാണ്, ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓർഗാനോ വേണം. പിന്നെ ഇത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അത് എരിവ് നോക്കിയിട്ട് ചേർക്കുക, കുട്ടികൾക്ക് ആകുമ്പോൾ അധികം എരിവൊന്നും ചേർക്കണ്ട. പിന്നെ ഇത് മൈദ, ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് വേണം. പിന്നെ ബട്ടറിനൊക്കെ ഉപ്പുണ്ട്, അത് നോക്കിയിട്ട് അനുസരിച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ ഇത് കുറച്ച് മൈദ വേണം. അത് നമുക്ക് മൈദ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർ അതിന് പകരം ആട്ട ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഇത് ഞാൻ ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഞാൻ അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം മൂന്ന് കളർ ടൈപ്പുള്ള ക്യാപ്സിക്കം ഉണ്ട്, അതാണ് ഒന്നുകൂടെ കളർഫുൾ ആയിരിക്കും. അപ്പൊ ഇവിടെ എനിക്ക് ഗ്രീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഗ്രീൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ഒന്ന് കോൺ ഇട്ട് കൊടുക്കാം. കോൺ അതിന് ക്യാപ്സിക്കം കോണും കൂടെ അതിനെ കിടന്നൊന്ന് നല്ലോണം ഒന്ന് വാടി വരണം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം കോണും കൂടെ അതിൽ കിടന്നൊന്ന് വാടിയിട്ടുണ്ട്. അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട. നമുക്കിനി ഇതിലോട്ട് മൈദ ഇട്ട് കൊടുക്കണം. തീ ഒന്ന് കുറച്ചിടുക, എന്നിട്ട് അതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കിടന്ന് നല്ലോണം ആ മൈദയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം തീരെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്കിതിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. കൂട്ടിയിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കുക, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചീസ് ഇട്ട് കൊടുക്കണം. ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ബട്ടറിലൊക്കെ ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കി ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ബട്ടറിൽ ഉപ്പ് ചീസിലൊക്കെ ഉപ്പുണ്ട്, അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. നമുക്ക് ഇനി ഇതിനകത്തേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓർഗാനോ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്.
കുട്ടികൾക്കൊക്കെ ഒറിഗാനോ ഇടുമ്പോ നല്ല അതിന്റെ ഒരു ഫ്ലേവർ നല്ലതാണ്. പിസ്സ കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറേശ്ശേ എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇത് നമുക്ക് ഈ മൈദയിലൊന്ന് ഇട്ട് കൊടുക്കാം. മൈദയിലൊന്ന് മുക്കിയിട്ട് ഒരു രണ്ടര ടീസ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളത്തില് കലക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഓരോ ബോൾസും അങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ എല്ലാ ബോൾസും ഇങ്ങനെ എടുക്കാം. എല്ലാം അങ്ങനെ മൈദയില് മുക്കുക, എന്നിട്ട് ഈ ബാറ്ററിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്യുക. വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഞാനിപ്പോ ഇത് വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോ നമുക്ക് ഓരോ ബോൾസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. അപ്പൊ കുറച്ചും കൂടെ കുഴിയുള്ള ചെറിയ പാത്രം ആകുമ്പോ എണ്ണ കുറച്ച് മതി. ഇപ്പൊ എണ്ണ നല്ലോണം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിമൊന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ എടുത്ത് നമുക്ക് സൂക്ഷിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നല്ല ചൂടനെ എണ്ണ ഇത് കഴിക്കണം ഫ്രൈ ചെയ്ത്. തണുത്തു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ പിള്ളേര് സ്കൂളിട്ട് വരുമ്പോ ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ചൂടനെ ചുട്ട് പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ്. ഒന്ന് നല്ല തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടണം, അല്ലെങ്കിൽ ചീസുള്ള കാരണം ചിലപ്പോ ഇത് പൊട്ടി വിടർന്നു പോവും. അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പൊ തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയൊന്ന് കോരിയെടുക്കാം. നമ്മള് ഈ ബോൾസ് ഇതേപോലെ ഇത്രയും സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ വിടർന്നു പോവില്ല. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു കൂട്ടിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ ഇത് എണ്ണയിലിടുമ്പോൾ എല്ലാം പൊടിഞ്ഞു പോവും. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ച് നേരം ഈ സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ബോളൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം.
flame. We are ready to stove. Cheesy bowl with a red tea tender. Either Nalla taste and a Makaka and unknown estepedum, Edaka and Daki Burka, Epudum and Dakanda, either fat content, hoodia, snack carner, cheese of a chairna and under Pinna, Maiviki Varan, Hamki, dinner, Aunt Abuka, Maida, Athra, Nalla, Hightway, Sala, Adunta, Aunt Abuka, and a Portfolia. We have a cheesy bowl of red tea. This is a macaco and ducky. We have a chewed and ducky. We have a try cheese. We have a video. Thank you.